തീരെ താല്പര്യമില്ലാത്തൊരു ബിസിനസ് പ്രോഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും, നമ്മൾ നിർത്തും. ഫീസിബിലിറ്റി സ്റ്റഡി മസ്റ്റാ എന്ത് ബിസിനസ്സിനും, ഏതൊരു ബിസിനസ്സിനും, ഏതൊരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോഴും ആ ഇൻഡസ്ട്രി ക്ലിക്കാവാൻ ഒരു മിനിമം ക്രിട്ടിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഈ പോഡ്കാസ്റ്റിംഗ് കേൾക്കുന്ന ആളുകൾ വളരെ നോർമൽ പേഴ്സണൽ ആൾക്കാരൊക്കെ ഉണ്ടാകും. അവർക്കും ഒരു പക്ഷേ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി ഒന്ന് ലെവലിലേക്ക് ഒന്ന് ആഗ്രഹം ഉണ്ടാവും. എങ്കിൽ വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ എന്നൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു ടിപ്പ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മൾ കുറേ നാളുകളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഫോർമുലയാണ്, പെമി എന്ന് നമ്മൾ വിളിക്കാറ്. പെമി, PEMI. അപ്പൊ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഏതൊരു ബിസിനസ്സിലേക്കും വെഞ്ചർ ചെയ്യാനായിട്ട്. പി എന്ന് പറഞ്ഞാൽ പാഷനാണ്. ഏറ്റവും ആദ്യം നോക്കുക, നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? പാഷനിലേക്കൊന്നും പോയില്ലെങ്കിലും ഒരു താല്പര്യമെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കാരണം നമുക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ബിസിനസ് പ്രോഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും, നമ്മൾ നിർത്തും. മനസ്സിലായി, മനസ്സിലായി, മനസ്സിലായി. പാഷൻ താല്പര്യം മസ്റ്റാണ്. രണ്ടാമത്തെ ഒരു എക്സ്പെർട്ടീസാണ്. നമുക്ക് യാതൊരു ഐഡിയ ഇല്ലാത്തൊരു ബിസിനസ്സിലേക്ക് എടുത്തിച്ചാടരുത്. പണി കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. പഠിക്കണമല്ലേ? അതെ. പലപ്പോഴും നമ്മൾ അറിയാത്ത ബിസിനസ്സിലേക്ക് എടുത്തു ചാടും. അറിയുന്ന കുറച്ച് ആൾക്കാരെ ചിലപ്പോൾ കൂടെ വെച്ചിട്ടുണ്ടാവും, അവന് മനസ്സിലാവും നമുക്ക് ഈ പണി അറിയില്ല എന്ന്. പിന്നെയുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ഇത് പലർക്കും സംഭവിക്കുന്നതാണ്. പഠിക്കണം, പഠിച്ചേ പറ്റൂ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ല താല്പര്യമുള്ള ഒരു വിഷയമാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, ഒന്നോ രണ്ടോ വർഷം അതിനെ കുറിച്ച് പഠിക്കൂ, അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യൂ, എന്നിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് ട്രൈ ചെയ്യൂ. മനസ്സിലായി, മനസ്സിലായി. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു പക്ഷേ ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം കൂടിയാണ്, അത് മാർക്കറ്റാണ്. മാർക്കറ്റ്, നമുക്ക് പാഷൻ ഉണ്ടാവും, ചിലപ്പോൾ അറിയണു ഉണ്ടാവും, പക്ഷേ ഇത് മാർക്കറ്റ് ഇല്ലെങ്കിൽ തീർന്നില്ലേ? അതെ. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇതിനെ കൊണ്ടൊരു ആവശ്യം ഉണ്ടാവണം. ഇതാണ് മാർക്കറ്റ്, അത് കറക്റ്റായി സ്റ്റഡി ചെയ്യണം. അപ്പൊ നമ്മൾ ഈ മാർക്കറ്റ് സ്റ്റഡിയൊക്കെ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സർവീസാണ്, ഫീസിബിലിറ്റി സ്റ്റഡി. ഓക്കെ. ഇത് ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ആൾക്കാർ ഫീസിബിലിറ്റി സ്റ്റഡിക്ക് വരും. അപ്പോൾ ഇത് ഫീസിബിൾ അല്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ അയ്യോ കാശ് പോയി എന്നുള്ളൊരു ഫീല് ചില ആൾക്കാർക്കും ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് അപ്പോൾ പോകുന്ന പൈസ എന്ന് പറയുന്നത് ആ ഫീസിബിലിറ്റി സ്റ്റഡിക്കുള്ള പൈസ മാത്രമാണ്. പോകുള്ളൂ. ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പോകുന്നത് ഒരു പക്ഷേ കോടികളപ്പുറത്ത്. ഫീസിബിലിറ്റി സ്റ്റഡി മസ്റ്റാ എന്ത് ബിസിനസ്സിനും, ഏതൊരു ബിസിനസ്സിനും. ചിലപ്പോൾ ചെറിയ രീതിയിൽ ഒരു 40,000 രൂപ തൊട്ട് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള സ്റ്റഡീസ് ഒരു 40,000 ഒക്കെ തൊട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് 5 ലക്ഷം 6 ലക്ഷം ഒക്കെ വേണ്ടി വരാം. ചിലപ്പോൾ വലിയ സ്റ്റഡി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വേണ്ടി വരാം. പക്ഷെ ഞാൻ പറയുന്നത് 6 കോടി കളയുന്നതിനൊക്കെ നല്ലതല്ലേ 6 ലക്ഷം കളയുന്നത്? മനസ്സിലായി, മനസ്സിലായി. ഓക്കെ, ഓക്കെ. ഇനിയിപ്പോൾ ഈ ഫീസിബിലിറ്റി സ്റ്റഡി ഫീസിബിൾ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് കിട്ടും ചെയ്യും. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള റോഡ് മാപ്പ് കിട്ടുകയും ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് പെമിയിലെ അവസാനത്തെ ഒരു ഐയും കൂടി ഉണ്ട്. ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പെട്ടെന്ന് പറയാം. അതിൽ സംഭവം എന്താ വെച്ചാൽ, ഈ ഇ കോമേഴ്സ് പോർട്ടലുകളും എട്ടക്കൊക്കെ ഭയങ്കര ഒരു ബൈജൂസ് ഒക്കെ സക്സസ്ഫുൾ ആവുന്ന കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഈ എട്ടക്ക് പ്ലാറ്റ്ഫോം, ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം, ഈ ഗ്രോസറി ഇതിലേക്കൊക്കെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ഏതൊരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോഴും ആ ഇൻഡസ്ട്രി ക്ലിക്കാവാൻ ഒരു മിനിമം ക്രിട്ടിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. അതായത് ഇത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അതിലേക്ക് ഇറങ്ങാൻ പാടില്ല. അപ്പം നിങ്ങൾ ഇറങ്ങുന്ന ഇൻഡസ്ട്രിയുടെ ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് എത്രയാണെന്ന് മനസ്സിലാക്കി ആ ഫണ്ട് സോഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുവെച്ച മാത്രമേ നിങ്ങൾ അതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തകർന്നിരിക്കുന്നുള്ളത് 100% ഉറപ്പാകും. സാധാരണ ഒരു ആൾ ഇതൊക്കെ നോക്കിയിട്ടാണ് അറിഞ്ഞിട്ട് ഇറങ്ങുന്നത്. അല്ലല്ലോ, അത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. സീരിയസ്ലി നമ്മൾ കാണുന്ന, നമ്മുടെ അടുത്തേക്ക് ഒരുപാട് ബിസിനസ് പ്ലാനുകൾ ചെയ്യാൻ വരാറുണ്ട്. പല ആളുകളെയും നമ്മൾ ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കാറില്ല അവരുടെ ഐഡിയ കേൾക്കുമ്പോൾ. കാരണം അപ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഇത് വർക്കൗട്ടാവാൻ പോകുന്ന ഐഡിയ അല്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ പലരും ചിലപ്പോൾ ഓൾറെഡി 20 ലക്ഷം 30 ലക്ഷം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. എല്ലാം കഴിഞ്ഞിട്ടാണ്, അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ അവർ നമ്മളോട് പറയും എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കി തരാം. ഓഫ്, അത് പറ്റില്ല, ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര കഷ്ടം. അത് വർക്കൗട്ട് ആവില്ല. നമ്മളെത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ആളുകളുമുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഇത് കേൾക്കുന്ന ആളുകളോടെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും തരത്തിലൊരു ബിസിനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി ഇത് വർക്കബിൾ ആവുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം മുന്നോട്ട് പോവുക. പെമി കൃത്യമായി ശ്രദ്ധിക്കുക, അത് ചെയ്യണം, മസ്റ്റായിട്ടും ചെയ്യണം. നിങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിലേ, ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ രഞ്ജിത്ത് ഇൻഡസ്ട്രിയിൽ വളരെ ലീഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ തന്നെയാണ് ഇങ്ങനെ സിസ്റ്റം ഫോളോ ചെയ്ത് ബിസിനസ്
സക്സസ് ആയ ഒരാളെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം കേരളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ക്ലയൻറ്റാണ് ലാമിച്ച് എന്ന് പറയുന്ന ക്ലയൻറ്റ്. നോർത്ത് കേരളയിലുള്ള ഒരു ക്ലയൻറ്റാണ്. ഒരു യങ് ഓൺടർപ്രണേഴ്സാണ് അവരെല്ലാവരും തന്നെ. ഒരു മൂന്നാല് പേര് കൂടിയിട്ടുള്ളൊരു സംരംഭമാണ്. കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ അവർ റൂഫ് ടൈലിൻ്റെ കാര്യത്തിലും സാനിറ്ററിയുടെ കാര്യത്തിലും ടാങ്കുകളുടെ കാര്യത്തിലും ഒക്കെ അവരൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അതിനൊരു കാരണം എന്താ വെച്ചാൽ ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അവരെ. ഇവരുടെ എല്ലാ സിസ്റ്റംസും നിങ്ങൾ പഠിക്കും അല്ലേ? സിസ്റ്റംസ് നമ്മൾ പഠിക്കും. ആ സിസ്റ്റംസ് ഉണ്ടാക്കും. സിസ്റ്റംസ് ഉണ്ടാക്കിയാലും മാത്രം കാര്യമില്ല, അത് ഫോളോ ചെയ്യാൻ അവർക്ക് പറ്റണം. ഫോളോ ചെയ്യാൻ അവരും കൂടി ഇനീഷ്യേറ്റീവ് എടുക്കണം. കൺസൾട്ടന്റ് എപ്പോഴും ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റില്ല. ഒരു ഡോക്ടറുടെ പോലെ കൺസൾട്ടന്റ്, ഡോക്ടർക്ക് മരുന്ന് എഴുതി തരാൻ പറ്റും അല്ലേ? ഡോക്ടർക്ക് മരുന്ന് എഴുതി തരാൻ പറ്റും. നിങ്ങളിത് കഴിക്കുന്നുണ്ട്, ഇത് 24 മണിക്കൂറും ഡോക്ടർ ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറെയൊക്കെ നമ്മൾ നോക്കൂട്ടോ. ഇപ്പൊ ഒരു കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് റിവ്യൂ മെക്കാനിസം ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഡോക്ടറെ പോലെയല്ല, നമ്മൾ വീട്ടിൽ പോയി നോക്കുന്ന ഡോക്ടർ അസസ്മെന്റ്. അപ്പൊ ഒരു പരിധിയില്ലേ നോക്കുന്നത്? മരുന്നെങ്ങനെ മാറിപ്പോയാടാ എന്നൊക്കെ നോക്കുക. ഇതിന്റെ ഇടയിൽ നമ്മൾ പറ്റിക്കുന്ന രോഗികളൊക്കെ ഉണ്ട്. മരുന്നൊക്കെ നൈസായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് തട്ടിക്കളയുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിട്ട് അവസാനം രോഗം മാറിയില്ലെങ്കിൽ നമ്മളെ ബ്ലെയിം ചെയ്യാനാണ് അവർക്ക് താല്പര്യം. അതെ അതെ അതെ, മിക്ക ആളുകൾക്കും. പക്ഷെ ഞാൻ പറയുന്നത് അപൂർവ ആളുകളുണ്ട്. ലാമിറ്റ് അത്തരത്തിലുള്ള ഒരു ഒരു ടീമാണ്. അവരെ സംബന്ധിച്ചോളം നമ്മൾ പറയുന്ന സിസ്റ്റംസ് ഒക്കെ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന, കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്ന ഒരു ടീമാണ് അവർ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ആയി, വലിയ രീതിയിലേക്ക് വളർന്നു. ഒരുപാട് പേരുണ്ട് കേട്ടോ, ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ഇപ്പൊ രഞ്ജിത് ഭായി, ഇപ്പൊ ഒരു കാര്യം പറയണെങ്കിലേ, ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ടല്ലോ, കൊറോണയ്ക്ക് ശേഷം നിങ്ങളെ പോലെയുള്ള കൺസൾട്ടന്മാരുടെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടിയെന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഒരുപക്ഷെ ശരിയായിരിക്കും. കാരണം കൊറോണ വന്ന സമയത്ത് നമ്മളെല്ലാവരും പേടിച്ചിരുന്നു, കാരണം എല്ലാ ഇൻഡസ്ട്രീസും ഭയങ്കരമായിട്ട്. പക്ഷെ കൊറോണ സമയത്ത് ഒരുപക്ഷെ നമുക്ക് സ്ക്രീൻ സ്പേസ് ഒരുപാട് കിട്ടി. അതെ അതെ, പ്രത്യേകിച്ചും എല്ലാ ആളുകളും കുറച്ചൊക്കെ നമ്മളെ കാണാനും കേൾക്കാനും വേണ്ടി സമയം വിനിയോഗിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ, കാരണം പണ്ട് ഇവര് ബിസിനസ്സിന്റെ ഉള്ളിൽ കിടന്ന് തിരിയ, സമയമില്ല ഇതൊന്നും കാണാൻ. മനസ്സിലായി. കൊറോണ വന്നപ്പോ ബിസിനസ് ഇല്ലാതായപ്പം ഇവരെല്ലാം എന്ത് ചെയ്യാൻ വേണ്ടി വെറുതെ ഈ സ്ക്രീൻ സ്പേസ് ഉപയോഗിച്ചു തുടങ്ങി അവര്. ഈ ക്ലബ് ഹൗസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആൾക്കാർ ഒരുപാട്. ക്ലബ് ഹൗസ് സ്ട്രോങ് ആയിരുന്നു. ഞാൻ ഓർത്ത് ഇനി എല്ലാ ക്ലബ് ഹൗസാണ് തീർന്നത്. അപ്പൊ ആ സമയത്ത് ക്ലബ് ഹൗസിൽ സ്ഥിരമായിട്ട് വൈകിട്ട് ചർച്ചകളൊക്കെ ഭീകരമായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ. എനിക്കൊന്നും ക്ലബ് ഹൗസ് ഒക്കെ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു വളർച്ചയിൽ വലിയൊരു ഭാഗമായിരുന്നു, കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും. ഈവൻ യൂട്യൂബ്, യൂട്യൂബ് തീർച്ചയായിട്ടും. പക്ഷെ എനിക്കൊന്നും ക്ലബ് ഹൗസ് എന്നറിയാത്ത ഒരുപാട് ആളുകളിലേക്ക് ഞാൻ എത്തിയത് ക്ലബ് ഹൗസിലൂടെയാണ്. ആണല്ലേ? അപ്പൊ ക്ലബ് ഹൗസിനുള്ള ആറ്റിറ്റ്യൂഡ് ശരിക്കും, ക്ലബ് ഹൗസിന് ഇപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. കാരണം നിങ്ങൾ ഇപ്പോഴും സജീവൻ്റെ ഇല്ലില്ല, ഞാൻ ഇപ്പോ സജീവ അവിടെ ആളില്ല, ആളൊഴിഞ്ഞ് പൂരപ്പുറത്തിൽ പോയിട്ട് കാര്യം. അപ്പോ ആ സമയത്ത് പക്ഷെ നല്ല ആളുകളാണ്. അപ്പം ഒരു ഒരു സമയത്തൊക്കെ എനിക്ക് തോന്നുന്നൊരു 6-7 മാസം ഒക്കെ കഴിഞ്ഞപ്പോ നമ്മളൊന്ന് ലോഗിൻ ചെയ്യുമ്പോഴേക്കും ആളുകൾ നമ്മുടെ ഭയങ്കര ഒരു ഇമ്പാക്ട് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും പുതിയ പഠിക്കാനായിട്ട് അല്ലേ? അപ്പോഴാണ് ഒരുപാട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ക്ലബ് ഹൗസിൽ ഒരു ദിവസം രാത്രി 2:30 അപ്പൊ ഞാന് ഈ കത്തിക്കേറാണ് മോട്ടിവേഷൻ അടിച്ചിട്ട് അങ്ങോട്ട് രാത്രി 2:30. പിന്നെ എനിക്ക് അന്ന് ഉറങ്ങാൻ പറ്റിയില്ല, കാരണം ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, ആൾക്കാർ മുഴുവൻ കേൾക്കുക. ഞാൻ നോക്കുമ്പോ 1000+ ആൾക്കാർ ആ റൂമിൽ എല്ലാവരും കേട്ട് രാത്രി 2:30. സീരിയസ്ലി, ഇതൊന്നും എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയത്. അപ്പോ ആളുകൾ പിന്നെ ഒരുപാട് പേഴ്സണൽ മെസ്സേജ് അയച്ചു, അങ്ങനെ കണക്ട് ചെയ്തു. ഒരുപാട് ആൾക്കാർ ക്ലബ് ഹൗസ് വഴി വന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ കൊറോണ ടൈം ശരിക്കും നമുക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ആണെങ്കിലും നമ്മുടെ കമ്പനിയുടെ ബ്രഹ്മയുടെ ഒരു ബ്രാൻഡിങ് ആണെങ്കിലും ഒക്കെ ശരിക്കും എൻഹാൻസ്ഡ് ആയി. ഇത് കഴിഞ്ഞ് ഇതെല്ലാം മാറിയതിന് ശേഷം തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ അടുത്തേക്ക് എൻക്വയറീസ് ആയിട്ടും അല്ലെങ്കിൽ ബിസിനസ് പ്ലാനുകളായിട്ടും ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്.